Subscribe for more videos. To get instant notification for new videos, click on the bell icon. Hi friends, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എല്ലാതരം മത്സര പരീക്ഷകൾക്കും ആവശ്യമായ ഒരു ഭാഗമാണ് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ. കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട കലാപങ്ങളും സമരങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ അഥവാ സമരങ്ങൾ. ആദ്യം ആറ്റിങ്ങൽ കലാപം 1721. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ബ്രിട്ടീഷ് ശക്തിക്കെതിരെ നാട്ടുകാരുടെ ആദ്യത്തെ സംഘടിത വെല്ലുവിളി. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 21 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇത് നടന്നത് 1721 ഏപ്രിൽ 21. ഈഴവ മെമ്മോറിയൽ 1896 ഈഴവ മെമ്മോറിയൽ നടന്നത്. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 13170 ഈഴവർ ഒപ്പിട്ട ഹർജി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടു. ഇതാണ് ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 13170 ഈഴവർ ഒപ്പിട്ട ഹർജി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടു. ഇതാണ് ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ 1891 ഈഴവ മെമ്മോറിയൽ 1896 മലയാളി മെമ്മോറിയൽ 1891 തിരുവിതാംകൂർ ഗവൺമെൻറ് സർവീസിലെ ഉദ്യോഗങ്ങൾ തിരുവിതാംകൂറുകാർക്ക് തന്നെ നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് 10028 പേർ ഒപ്പിട്ട ഒരു ഹർജി GP പിള്ളയുടെ നേതൃത്വത്തിൽ 1891 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർ ഗവൺമെൻറ് സർവീസിലെ ഉദ്യോഗങ്ങൾ തിരുവിതാംകൂറുകാർക്ക് തന്നെ നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് 10028 പേർ ഒപ്പിട്ട ഒരു ഹർജി GP പിള്ളയുടെ നേതൃത്വത്തിൽ 1891 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. മാപ്പിള ലഹള 1836 മാപ്പിള ലഹള 1836 ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയം മൂലം ദുരിതമനുഭവിച്ചിരുന്ന മലബാറിലെ കുടിയാന്മാർ ഭൂപ്രഭുക്കന്മാർക്കെതിരെ നടത്തിയ സമരം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയം മൂലം ദുരിതമനുഭവിച്ചിരുന്ന മലബാറിലെ കുടിയന്മാർ ഭൂപ്രഭുക്കന്മാർക്കെതിരെ നടത്തിയ സമരമാണ് മാപ്പിള ലഹള 1836. ഏറനാട് വള്ളുവനാട് എന്നീ താലൂക്കുകളിൽ രൂക്ഷമായ കലാപങ്ങളുണ്ടായി. 1854 മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന സായുധ സേനയെ നിയോഗിച്ച് കലാപം അടിച്ചമർത്തി. 1836 തുടങ്ങി 1854 മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന സായുധ സേനയെ നിയോഗിച്ച് കലാപം അടിച്ചമർത്തി. മാറുമറക്കൽ സമരം അഥവാ ചന്നാർ ലഹള 1859 ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ചന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കൽ സംബന്ധിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷമാണ് മാറുമറക്കൽ സമരം. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ചന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കൽ സംബന്ധിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷമാണ് ചന്നാർ ലഹള അഥവാ മാറുമറക്കൽ സമരം. സംഘർഷങ്ങളെ തുടർന്ന് 1859 ജൂലൈ 26 ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംഘർഷങ്ങളെ തുടർന്ന് 1859 ജൂലൈ 26 ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. 1859 ജൂലൈ 26 വില്ലുവണ്ടി സമരം 1893 വില്ലുവണ്ടി സമരം. പൊതുനിരത്തുകളിലൂടെ അവർണ ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി എന്ന് സവർണർ മാത്രം ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടി തമിഴ്നാട്ടിൽ നിന്നും വിലക്കി വാങ്ങി വെങ്ങാനൂരിലെ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്തു. 1893 വില്ലുവണ്ടി സമരം. പൊതുനിരത്തിലൂടെ അവർണ ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി എന്ന് സവർണർ മാത്രം ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടി തമിഴ്നാട്ടിൽ നിന്നും വിലക്കി വാങ്ങി വെങ്ങാനൂരിലെ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്തു. കവിയൂർ എന്ന സ്ഥലത്ത് വെച്ച് വില്ലുവണ്ടി സവർണർ തടയുകയും അയ്യങ്കാളിയെ മർദ്ദിക്കുകയും ചെയ്തു. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരത്തിലൂടെ
വില്ലുവണ്ടി സമരത്തിലൂടെ അവർണ ജനവിഭാഗങ്ങൾക്ക് പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ലഭിച്ചു. കല്ലിയൂർ എന്ന സ്ഥലത്ത് വെച്ച് വില്ലുവണ്ടി സവർണ തടയുകയും അയ്യങ്കാളിയെ മർദ്ദിക്കുകയും ചെയ്തു. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരത്തിലൂടെ അവർണ ജനവിഭാഗങ്ങൾക്ക് പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ലഭിക്കുകയുണ്ടായി. 90-ആം ആണ്ട് ലഹള 1915. 1915 90-ആം ആണ്ട് ലഹള. കൊല്ലവർഷം 1900 നടന്നതുകൊണ്ടാണ് 90-ആം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത്. കൊല്ലവർഷം 1900 നടന്നതുകൊണ്ടാണ് 90-ആം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുലയ വിദ്യാർത്ഥികളെ ഊരുട്ടമ്പലത്തെ സർക്കാർ സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ സവർണ തടയുകയും അന്ന് രാത്രിയിൽ സ്കൂൾ കത്തിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ലഹളയാണ് 90-ആം ആണ്ട് ലഹള. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുലയ വിദ്യാർത്ഥികളെ ഊരുട്ടമ്പലത്തെ സർക്കാർ സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ സവർണർ തടയുകയും അന്ന് രാത്രിയിൽ സ്കൂൾ കത്തിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ലഹളയാണ് 90-ആം ആണ്ട് ലഹള. മലബാർ ലഹള 1921. 1921 മലബാർ ലഹള. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് നടന്ന തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. 1921 വാഗൺ ട്രാജഡി മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് നടന്ന തീവണ്ടി ദുരന്തമാണ്. ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് മലബാർ ലഹളയ്ക്കിടയാക്കിയ കാരണം. ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് മലബാർ ലഹളയ്ക്കിടയാക്കിയ കാരണം. വാഗൺ ട്രാജഡി 1921. 1921 വാഗൺ ട്രാജഡി. 1921 പൂക്കോട്ടൂരുള്ള ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയെ തിരക്കി മുസ്ലിം ദേവാലയത്തിൽ കയറി പരിശോധന നടത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ മുസ്ലിങ്ങൾ എതിർത്തു. തുടർന്ന് പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷ് മേധാവിത്വത്തിന് ഒരു വെല്ലുവിളിയായി. കലാപത്തിൽ പങ്കെടുത്തതിന് അറസ്റ്റിലായ 90 തടവുകാരെ 1921 നവംബർ 10 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗുഡ്സ് വാഗണിൽ കോയമ്പത്തൂരിലേക്ക് അയച്ചു. വായു കടക്കാത്ത വാഗണിൽ കുത്തി നിറച്ച തടവുകാരിൽ 64 ശ്വാസമുട്ടി മരിച്ചു. ഈ സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 90 തടവുകാരെ 64 ശ്വാസമുട്ടി മരിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂരിലേക്ക്. നെടുമങ്ങാട് ചന്തലഹള 1912. 1921 തിരിച്ചിട്ടാലാണ് 12 ഉണ്ടാകുന്നത്, അത് ഓർത്തിരിക്കുക. 12 നെടുമങ്ങാട് ചന്തലഹള. തിരുവനന്തപുരം ജില്ലയിലെ മലയോര വ്യാപാര കേന്ദ്രമായ നെടുമങ്ങാട് ചന്തയിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. വിൽക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ ചന്തയ്ക്ക് പുറത്ത് വെച്ച് മാറി നിൽക്കണം. ആവശ്യക്കാർ സാധനം എടുത്തിട്ട് തുച്ഛമായ വിലയെ നൽകുകയുള്ളൂ. ഈ നടപടിയെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയും അത് സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി ചന്തയിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശനം ലഭിച്ചു. ഇതാണ് നെടുമങ്ങാട് ചന്തലഹള 1912. തിരുവനന്തപുരം ജില്ലയിൽ പങ്കെടുത്തത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. വൈക്കം സത്യാഗ്രഹം 1924. 1924 വൈക്കം സത്യാഗ്രഹം. നേതൃത്വം നൽകിയത് ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ എന്നിവരാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ എന്നിവരാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകിയ ജാഥയാണ് സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകിയ ജാഥ സവർണ ജാഥ എന്നിവയിൽ അറിയപ്പെടുന്നു. ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സമരം നടന്നത് പയ്യന്നൂരിലാണ്. ഇത് 2-ാം ബർദോളി എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സമരം നടന്നത് പയ്യന്നൂരിലാണ്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ്. ഉപ്പ് സത്യാഗ്രഹ മാർച്ചിംഗ് ഗാനമായ വരിക വരിക സഹചരി വലിയ സഹന സമരമായി എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ളയാണ് ഉപ്പ് സത്യാഗ്രഹ മാർച്ചിംഗ് ഗാനമായ വരിക വരിക സഹചരി എന്നത് രചിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹം 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് നടന്ന
സത്യാഗ്രഹമാണിത്. 1930 നവംബർ 1 ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അദ്ദേഹം സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. കെ കേളപ്പൻ സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറിയാണ്. സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനുമാണ്. ഗുരുവായൂർ സത്യാഗ്രഹ സന്നദ്ധ സംഘത്തിൻ്റെ ക്യാപ്റ്റൻ എ കെ ജി ആണ്. ഗുരുവായൂർ സത്യാഗ്രഹ സന്നദ്ധ സംഘത്തിൻ്റെ ക്യാപ്റ്റൻ എ കെ ജി ആണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന എ കെ ജി, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി. 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ നിരാഹാര സമരം ആരംഭിച്ചു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. 1932 ഒക്ടോബർ 2 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ നിരാഹാര സമരം ആരംഭിച്ചു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. 1932 ഒക്ടോബർ 2 നിവർത്തന പ്രക്ഷോഭം. 1932ലെ നിവർത്തന പ്രക്ഷോഭം. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ ജനസംഖ്യാനുപാതികമായി നിയമസഭയിലും ഉദ്യോഗങ്ങളിലും സ്ഥാനം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണിത്. 1932 ഡിസംബർ 17 ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ ജനസംഖ്യാനുപാതികമായി നിയമസഭയിലും ഉദ്യോഗങ്ങളിലും സ്ഥാനം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. 1932 ഡിസംബർ 17 നിവർത്തക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ. നിവർത്തക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ. സമരത്തിനൊടുവിൽ പ്രക്ഷോഭക്കാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷന് തുടക്കം കുറിച്ചു. 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷന് തുടക്കം കുറിച്ചു. കയ്യൂർ സമരം. 1941ലെ കയ്യൂർ സമരം. ഹോസ്ദുർഗ് താലൂക്കിലെ കയ്യൂർ കാസർഗോഡ് ജില്ലയിലാണ് നടന്ന കർഷക സമരമാണ് കയ്യൂർ സമരം. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ കയ്യൂരിൽ നടന്ന കർഷക സമരം. ജന്മിമാരുടെ കർഷക വിരുദ്ധ നയങ്ങളും രണ്ടാം ലോക മഹായുദ്ധകാലത്തെ വിലക്കയറ്റവും കയ്യൂർ സമരത്തിന് കാരണങ്ങളായി. സമരക്കാരുടെ ആക്രമണത്തെ തുടർന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് സുബ്ബരായർ. സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത 61 പേരിൽ 4 പേരെ 1943 മാർച്ച് 29 തൂക്കിലേറ്റി. കയ്യൂർ സമരം. കല്ലറ പാങ്ങോട് സമരം. 1938ലെ കല്ലറ പാങ്ങോട് സമരം. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ചന്തയിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസുകാരും ജന്മിമാരുടെ ഗുണ്ടകളും ചേർന്ന് നടത്തി വന്ന അന്യായമായ ചന്തപിരിവിനെതിരെയും CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെയും നടന്ന പ്രക്ഷോഭം. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ചന്തയിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസുകാരും ജന്മിമാരുടെ ഗുണ്ടകളും ചേർന്ന് നടത്തി വന്ന അന്യായമായ ചന്തപിരിവിനെതിരെയും CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെയും നടന്ന പ്രക്ഷോഭം. നേതൃത്വം നൽകിയത് പട്ടാളം കൃഷ്ണനും കൊച്ചവി പിള്ളയുമാണ്. ഇരുവരെയും 1940 തൂക്കിലേറ്റി. കല്ലറ പാങ്ങോട് സമരത്തിന് നേതൃത്വം നൽകിയത് പട്ടാളം കൃഷ്ണനും കൊച്ചവി പിള്ളയുമാണ്. ഇരുവരെയും 1940 തൂക്കിലേറ്റി. പുന്നപ്ര വയലാർ സമരം. 1946ലെ പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമിയുടെ അമേരിക്കൻ മാതൃകയിലുള്ള ഭരണത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നടന്ന ജനമുന്നേറ്റ സമരം. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമിയുടെ അമേരിക്കൻ മാതൃകയിലുള്ള ഭരണത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നടന്ന ജനമുന്നേറ്റ സമരമാണ് പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ.